ആഴക്കടൽ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയ കോൺഗ്രസ് നയമല സംസ്ഥാന സർക്കാരിൻ്റെതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതികൂലമാകുന്ന ഒരു തീരുമാനവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. മത്സ്യത്തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ പോരാടിയ പാരമ്പര്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതികൂലമായ ഒരു നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഫിഷറീസ് നയത്തിന് വിരുദ്ധമായി ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുക, മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും മത്സ്യബന്ധനത്തിനാകെ ആ മേഖലക്കാകെ പുരോഗതി ഉണ്ടാക്കാനുള്ള ഇടപെടൽ മാത്രമാണ് സർക്കാർ നടത്തുന്നത്. അത് തീരദേശങ്ങളിലെ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിലൂടെ തിരിച്ചറിയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കുപ്രചരണം നടത്തി അവരുടെ മനസ്സിനെ സർക്കാരിനെതിരാക്കി തിരിച്ചുവിടാം എന്ന വ്യാമോഹം നടപ്പാകുന്നതല്ല. മത്സ്യമേഖലയിൽ കൃത്യമായ നയം രൂപീകരിച്ചിട്ടുണ്ട്. ആ നയം നടപ്പാക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശയാനങ്ങൾക്ക് തുറന്നുകൊടുത്തത് നരസിംഹറാവു ആണെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ഇതിനെതിരെ പോരാടിയ പാരമ്പര്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ തീരെഴുതി കൊടുക്കുക എന്ന നയം കൊണ്ടുവന്നത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവിന് ഓർമ്മയില്ലേ? മറന്നുപോകാനിടയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ആ നയം നേരത്തെ കൊണ്ടുവന്നത്. കോൺഗ്രസ് നേതാവ് നരസിംഹറാവു ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. ആ ഘട്ടത്തിലാണ് ആഴക്കടലിൽ നിന്ന് മത്സ്യസമ്പത്ത് അരിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വിദേശ ഭീമന്മാർക്ക് അവസരം നൽകിയത്. അതിനെതിരെ പോരാടിയ പാരമ്പര്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി എക്കാലവും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ചരിത്രമുള്ള ഇന്നും ആ പോരാട്ടം തുടരുന്ന രാഷ്ട്രീയമാണ് ഈ സർക്കാരിൻ്റെ നയങ്ങളെ സ്വാധീനിക്കുന്നത്. MOU ചോർന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെ. ഫിഷറീസ് മന്ത്രി പറഞ്ഞിട്ടുണ്ടാകുക, നേരത്തെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നയാളാണ് ഇപ്പൊ ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. അതായിരിക്കും ഫിഷറീസ് മന്ത്രി പറയാനിടയായിട്ടുള്ളത്. ഞാനത് പ്രത്യേക കുറ്റമായിട്ട് കാണുന്നില്ല. അത് ആ ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അദ്ദേഹം നമ്മുടെ കലക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനൊന്നും വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ അദ്ദേഹം തീരുമാനമെടുത്തത് സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല. അതാണ് ഞാൻ വ്യക്തമാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.